Hey guys, welcome back to the channel. Mali Lifestyle. Next item is
ഈയൊരു സംഭവമാണ് ഞങ്ങൾ വയ്ക്കുന്നത്. ഷീറ്റോ മാറ്റോ ചവിട്ടി എന്തിനാ ഇവിടെ കൊണ്ട് ഇത് ഇങ്ങനെ ഇട്ടുള്ള സംഭവട്ടോ. എന്തിനാന്നല്ലേ, നനഞ്ഞ തുണി നല്ല കട്ടിയുണ്ട്, നനഞ്ഞ തുണികൾ നമുക്ക് ഇതിന്റെ മേളിലേക്ക് ഇപ്പൊ വാഷ് ചെയ്തിട്ട് വെള്ളം ഉണ്ടാവുമല്ലോ, അപ്പൊ അതിനെ ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഫുള്ളി ഇവിടെ ഇതിന്റെ അതിലേക്ക് വീണോളും, ഈ ഒരു മാറ്റിന്റെ ഇതിലേക്ക് വീണോളും, നമ്മൾ ഉണങ്ങി കിട്ടും, ഉള്ളിലേക്ക് വെള്ളം വീണ് അവിടെ അബ്സോർബ് ആയി ഇരുന്നോളൂ കേട്ടോ. ഈ ഒരു ഐറ്റം വന്നിട്ട് നമ്മുടെ സ്പാച്ചുല ഉണ്ടല്ലോ, സ്പാച്ചുല. അപ്പൊ ഞാൻ തൽക്കാലം നമുക്ക് ഒരുപാട് സ്പാച്ചുല ഇല്ലാത്ത ഞാൻ ഉള്ളത് വെച്ചിട്ട് തന്നെ മൾട്ടിപ്പർപ്പസ് ചെയ്ത് കാണിച്ചുതരാം. കഴുകിയിട്ട് ഇതുപോലെ നമ്മൾ ഇട്ടേക്കില്ലേ, അവിടെ നൈഫ് സെറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്പൂൺ സ്റ്റീ സ്പൂൺ എല്ലാം ഇങ്ങനെ കഴുകിയിട്ട് ഇട്ടേക്കുന്ന ഒരു സംഭവമാണ്. ഒരു സംഭവമല്ല, അങ്ങനെ വരുമ്പോ ഒരു ഡ്രോബാക്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് വെള്ളം കെട്ടി കിടന്നിട്ട് നമ്മളെപ്പോഴും അങ്ങനെ കുഴവഴാൻ വരും, സ്മെല്ല് വരും. അപ്പൊ ആ ഒരു സംഭവം അവിടെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ട് ഇത് മെറ്റതാണ്, പ്ലസ് ഇങ്ങനെ ഹോൾസ് ഉള്ളതുകൊണ്ട് വെള്ളം ഇങ്ങനെ എയറും കയറി ഇറങ്ങിക്കോളും. ഇതിന്റെ അടിയിൽ ഉണ്ട് ഒരു ട്രെയിൻ ഉണ്ട് നമ്മുടെ ഫ്രിഡ്ജിന്റെ ഒക്കെ ഉള്ള പോലെ, അത് നമുക്ക് ഇങ്ങനെ എടുത്ത് കണ്ടോ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളം, നമ്മൾ ഫ്രിഡ്ജിന്റെ അടിയിൽ പണ്ട് വെള്ളം എടുത്ത് കളയില്ല, അതുപോലെ തന്നെ എടുത്ത് കളഞ്ഞിട്ട് തിരിച്ച് വീണ്ടും റീപ്ലേസ് ചെയ്യാം. നല്ല ഐഡിയ അല്ലേ, നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, നല്ല പരിപാടിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പൂൺ ഹോൾഡർ. നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വന്നിട്ട് ക്ലോത്ത് സ്റ്റോറിംഗ് കണ്ടെയ്നർ കമ്പാർട്ട്മെന്റ് അങ്ങനെ പറയാം. അത് ഈ സംഭവം ഇങ്ങനെ മടങ്ങിയിരിക്കുന്ന സംഭവമാണ് ഇവിടെ ദേ, അത് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് വാർഡ്രോബിൽ പോയിട്ടാണ് ഫിറ്റ് ചെയ്യേണ്ടത് ശരിക്കും. ഞാൻ ജസ്റ്റ് ഓഫ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. 1, 2, 3, 4, 5, 6 അത്യാവശ്യം നല്ല വലിപ്പമുള്ള കാറ്റൊക്കെ കയറി ഇറങ്ങാൻ പറ്റുന്നത്. എന്നാൽ നല്ല പ്രൊട്ടക്ഷൻ, നല്ല പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷൻ പ്രോട്ടോക്കോളുകൾ ഈ സൈഡില് നമ്മുടെ ക്ലോത്ത്സ് മടക്കി വെച്ചാൽ പോലെ, ക്ലോത്ത്സ് തന്നെ വയ്ക്കണമെന്നില്ല, പിള്ളേർക്കാണെങ്കിൽ ടോയ്സ് ഒക്കെ വയ്ക്കാനൊക്കെ ആപ്റ്റ് ആയിരിക്കും. നമുക്ക് ഇനി ഓർഡറിൽ ഫിറ്റ് ചെയ്യാൻ കാണിച്ചതായിരുന്നു. നല്ല ഓക്കെ, ഞാൻ പോകുന്നു എന്റെ പൊന്നി, ഐ നീഡ് എ ഹെൽപ്പ്. ഹലോ ഹലോ, ഫിറ്റ് ചെയ്തോ? മത്തങ്ങ തല മാറ്റി വെക്കൂ, കാണട്ടെ കേട്ടാ. പൊളി പൊളി അടി പൊളി കളാട്ടാ. അതെനിക്ക് ഒറ്റയ്ക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, ഹൈറ്റ് കുറച്ച് വേണം. ഇത് ജസ്റ്റ് ഫോർ എ ഡെമോ പർപ്പസ് ടാ, ഈ ക്ലോത്ത്സ് വെച്ച് കാണിച്ചു കേട്ടാ. ഇപ്പൊ നിങ്ങൾ വരിക ഞങ്ങൾക്ക് പറയണ അല്ലെ ക്ലോത്ത്സ് വെക്കാന്ന്, ഞാൻ പറഞ്ഞതാണ്, വെയിറ്റ് നമുക്ക് സ്റ്റഡി ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ്. പക്ഷെ ഞാൻ കാണിക്കും, എന്റെ ചാനലിൽ എനിക്ക് ഇഷ്ടമാണ് കാണിക്കും. ഡെമോ ഡെമോ ഇതാണ് നമ്മുടെ ഡെമോ, ഐക്യയുടെ ഡെമോ ആയിരിക്കും സാധനങ്ങൾ വെക്കുന്ന പോലെ ഞാനും ഡെമോ ആയിരിക്കും സാധനങ്ങൾ വെച്ചേക്കുന്നത് കേട്ടോ. ഇതുപോലെ അത്യാവശ്യം നല്ല ബലം ഉണ്ട് കേട്ടോ, അങ്ങനെ സ്റ്റഡി ആണ്. ഞാൻ ആവശ്യത്തിന് ഞാൻ നല്ല പ്രഷർ കൊടുക്കുന്നുണ്ട് കേട്ടോ, പക്ഷെ അവിടെ കുട്ടി വീഴുന്നില്ല, അപ്പൊ മനസ്സിലാക്കാം നല്ല സ്ട്രോങ് ആണെന്ന്. ഇതാണ് നമ്മുടെ ഐറ്റം. താഴെയുള്ള കമ്പാർട്ട്മെന്റ്സ് കുറച്ച് ചെറുതാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു മേ ബി ഷൂസോ അങ്ങനത്തെ സാധനങ്ങൾ, നമ്മുടെ ചെറിയ ചെറിയ സാധനങ്ങൾ, ഇന്നോവേഴ്സ് ഒക്കെ വെക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ വെൻ ഗ്ലാസ്സസോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാൻ തുടങ്ങും. വാച്ച്, പക്ഷെ വാച്ച് വെക്കാതിരിക്കാൻ എനിക്ക് നല്ലത്, ഇങ്ങനെ പൊട്ടി വീണ ഞാൻ വാച്ച് കേടാവില്ല, അപ്പൊ അങ്ങനത്തെ സാധനങ്ങൾ വെക്കണ്ട, വലിയ കുഴപ്പമില്ല, വീടായാലും പ്രശ്നമില്ലാത്ത സാധനങ്ങൾ വെക്കുക. ഇപ്പോഴത്തെ ഒരു ബലത്തിൽ ഞാൻ പിടിക്കുമ്പോ പ്രശ്നമൊന്നുമില്ല, ഇനിയിപ്പോ അറിയില്ലല്ലോ. നാട്ടിൽ ഞാൻ ഉപയോഗിച്ചിരുന്നു, നാട്ടിൽ ഉപയോഗിച്ചു, പക്ഷെ നാട്ടിൽ നിന്ന് നമ്മളത് എടുത്തിട്ട് വന്നില്ല ഇങ്ങോട്ട്. കാരണം എന്തൊക്കെ ഞാൻ എടുക്കാൻ ബിന്ദു പഠിക്കുന്നത് പറഞ്ഞ പോലെ എന്തൊക്കെ എടുക്കും ഞാൻ, എന്റെ ഈശ്വര. കാരണം സാധനങ്ങൾ ഒന്നും എടുത്തില്ലെങ്കിലും നമുക്ക് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വന്നു, 8000 രൂപ പോയി കിട്ടി. അന്നൊന്നും ഇല്ല ധാന്യം കയ്യില് ആവശ്യത്തിനുള്ളതൊന്നും, കാരണം എല്ലാം നമ്മൾ തിരിച്ച് വീട്ടിൽ തന്നെ വെച്ചിട്ടാണ് വന്നേക്കുന്നത്, എന്റെ ഡ്രസ്സുകൾ മിക്കതും. അപ്പൊ കുറച്ച് സാധനമൊക്കെ ഉണ്ടെന്ന്, ഒന്നും ഇല്ലാന്നുമല്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഐക്യയുടെ സാധനങ്ങൾ നമ്മൾ കുറച്ചിങ്ങനെ സെറ്റ് ചെയ്തത്. ഇനിയും വരുന്നുണ്ട് കേട്ടോ, കുറച്ച് സാധനങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചിരിക്കുന്ന സംഭവങ്ങളൊക്കെ എങ്ങനെയാണ് നമ്മള് സംഭവം യൂസ് ചെയ്തത്, ജസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ ഹോൾ വീഡിയോ നമുക്ക് എല്ലാവരും കാണിക്കാൻ പറ്റില്ല, അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് വീഡിയോ ഇഷ്ടമാണ് വിചാരിക്കുകയാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.